ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. തലപ്പത്തി ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും പറയാം അറ്റ്ലി എന്നാണ്. പക്ഷേ ഇപ്പം ആൾക്കാർക്ക് പറയാൻ മടിയാണ്, കാരണം അറ്റ്ലി ഇപ്പോൾ കോപ്പി കേറ്റാണെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അറ്റ്ലീയുടെ ആ ഒരു ഡയറക്ഷൻ അത് വേറെ തന്നെയാണ്. അപ്പോൾ തലപ്പതിക്ക് ഇപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാൻഡം ക്രിയേറ്റ് ആവാനുള്ള വൺ ഓഫ് ദി റീസൺ അറ്റ്ലിയും കൂടിയാണ്. തെറി മെസലിന് ശേഷമാണ് തലപ്പതിയുടെ റീച്ച് വേറെ ലെവലിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും തലപ്പതിയും അറ്റ്ലിയും ഇപ്പോൾ ഒന്നിക്കാൻ പോവാണ്. അപ്പോൾ തലപ്പതി 68 ഈ ഒരു ന്യൂസ് നമ്മൾ കുറേ കാലമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗിൽ 2 ആണ് അല്ലെങ്കിൽ റായപ്പൻ്റെ പ്രീക്വൽ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്ര കറക്റ്റാണെന്നൊന്നും അറിയില്ല. അപ്പോൾ വീണ്ടും നാലാമതായി അറ്റ്ലിയും തലപ്പതിയും ഒന്നിക്കുമ്പോൾ അതിന് വലിയൊരു ഹൈപ്പ് തന്നെയാണ് ഉള്ളത്. അറ്റ്ലി എന്തൊക്കെ ചെയ്താലും ഓരോ സിനിമയിലും തലപ്പതിയെ ഡിഫറൻ്റ് ആയിട്ടും യുണീക് ആയിട്ടും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലി തലപ്പതി 68 എടുക്കാൻ പോകുന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ ഒരു സാധാ സിനിമയായിരിക്കില്ല, ഒരു ഹൈ ബഡ്ജറ്റ് സിനിമയായിരിക്കും എന്നും കൂടി അറിയാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റായിട്ട് വരുന്നത് 400 കോടി രൂപയാണ്. അതിൽ 150 കോടി തലപ്പതിയുടെ സാലറി ആയിട്ടും 50 കോടി അറ്റ്ലിയുടെ സാലറി ആയിട്ടും പോയിട്ട് ബാക്കി 200 കോടിക്കായിരിക്കും ഈ ഒരു സിനിമ എടുക്കാൻ പോകുന്ന ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല, സൺ പിക്ചേഴ്സ് ആണ്. ബാക്കിയൊക്കെ ഓക്കെ, സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഏകയുള്ള ഒരു പ്രോബ്ലം. ഈസ്റ്റ് പോലല്ലാതെ അപ്ഡേറ്റ് ഒക്കെ തന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുമല്ലോ എന്നൊക്കെ ഫസ്റ്റ് കൺഫേം തന്നെ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു തലപ്പതി 68 എഗ്രിമെൻ്റ് ഒക്കെ ഇപ്പോഴേ സൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ വലയിപ്പിച്ച് ഒരു ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പലരും കമൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അറ്റ്ലി വേണ്ട, അറ്റ്ലി വേണ്ടാത്തതാണ് നല്ലത്, അറ്റ്ലി കോപ്പി കാറ്റാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അറ്റ്ലിയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ വേറെയാണ്. എങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറ്റ്ലിനെ കണ്ട് തന്നെ പഠിക്കണം. കാരണം ഇതിനു മുമ്പ് നമ്മൾ അറ്റ്ലിനെ മിസ് ചെയ്തിട്ടുള്ളത് തലപ്പതി 65 ബീസ്റ്റ് സിനിമ. അപ്പോൾ നെൽസൺ തലപ്പതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. തലപ്പതിക്ക് തന്നെ ഒന്നും ആ ഒരു പടത്തിൽ ചെയ്യാനില്ലായിരുന്നു. പക്ഷേ അറ്റ്ലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, തലപ്പതിനെ നല്ലോണം യൂസ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാൾ അറ്റ്ലി തന്നെയാണ്. ആക്ഷൻ സീൻസും ഇമോഷൻ സീൻസും ഒരു ഹീറോയിൻ്റെ ബിൽഡപ്പ് സീൻസൊക്കെ അറ്റ്ലി നല്ല നൈസായിട്ട് തന്നെ എടുക്കും. അപ്പോൾ അറ്റ്ലി തലപ്പതി 68 ചെയ്യുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നത് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. പിന്നെ തലപ്പതി 69 ചിലപ്പം പ്രദീപ് ഡയറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കോമാളി, ലവ് ടുഡേ ഈ രണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടർ പ്രദീപ് തലപ്പതി 69 ഡയറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇപ്പം ഉണ്ടെന്നാണ് ഒരു ന്യൂസ് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രദീപ് തലപ്പതിയുടെ അടുത്ത് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെന്ന് പ്രദീപ് എന്നെ ലവ് ടുഡേ സക്സസ് മീറ്റിൽ വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സയൻസ് ഫിക്ഷൻ മൂവി ആയിരിക്കും എന്നാണ് ഇപ്പോൾ റൂമറായിട്ട് കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ തലപ്പതി ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവി ആയിരിക്കും. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്നുള്ളത് വലിയൊരു ഡൗട്ടാണ്. എന്തായാലും ഒക്കെ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം. തലപ്പതി 68 അറ്റ്ലി കൺഫേം ആണ്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ തോട്ട്സ് മറക്കാതെ കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ.